അപ്പോൾ ഇന്നസെൻ്റ് എന്നെ വിളിച്ചു, നീ എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എങ്കിൽ നീ ഒന്ന് വായിക്കണം. അങ്ങനെ ഞാൻ ഇന്നസെൻ്റ്, ചിരിക്കു പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുസ്തകം എനിക്ക് തരും. എന്നിട്ട് പറയും, നീ ഇത് വായിക്കണം. നീ ഇത് വായിച്ചോ എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാമോ? ഞാൻ ചോദിക്കും അതിലെ ചോദ്യങ്ങളും. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ഈ സ്കൂളിലൊക്കെ ചില പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് വന്നിട്ട് പിറ്റേ ദിവസം സാറന്മാർ ചോദിക്കുന്നൊരവസ്ഥയിലേക്കായി. അപ്പോൾ എനിക്കിത് ടെൻഷനായി. ഇപ്പോൾ ഈ ഞങ്ങൾ റൂമിൽ നിന്ന് പിരിയുന്നത് 12 മണിക്കൊക്കെ ആയിരിക്കും. ഞാൻ ഈ ബുക്കുമായിട്ട് പോവും, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം ഇതിനെക്കുറിച്ച് വായിച്ചില്ല, പറഞ്ഞില്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ട് ഒന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അദ്ദേഹം വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയൊരു ബുക്കാണ്. അപ്പോൾ അത് വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് തരികയാണ്. അത് വായിക്കണം. രാത്രിക്ക് രാത്രി ഇരുന്ന് വായിക്കും. അത് വെളുക്ക വരെ ഒന്നും സമയം നോക്കില്ല, അങ്ങനെ ഇരുന്ന് വായിക്കും. അത് മനഃപ്പാഠമാക്കുകയെന്ന് പറയില്ലേ, പണ്ട് സ്കൂളിൽ പുസ്തകം പഠിക്കാത്തതിൻ്റെ കേട് മുഴുവനും പിന്നെ പിൽക്കാലത്ത് ഞാൻ തീർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ. അങ്ങനെ അതെല്ലാം വായിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഇന്നസെൻ്റ് ഇടം വിളിക്കും, ചെല്ലും, നീ പുസ്തകം വായിച്ചോ? ഞാൻ പറഞ്ഞു വായിച്ചു. നിനക്കതിലേതാ ഇഷ്ടപ്പെട്ടത്? അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു പോർഷൻ, എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോർഷൻ, അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിലുള്ള ഒരാൾ ഒരു ചുവന്ന കടുക്കനൊക്കെ ഇട്ട ഒരു കഥാപാത്രത്തെ വിവരിക്കുന്നുണ്ട്. ഇത്തിരി സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു ഏരിയയാണത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തൊരു, അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു, എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല എന്ന് പറയുമ്പം മിന്നസിനോട് പറയും, ഗുഡ്, എനിക്കും അത് തന്നെയാണ് എന്നും പറഞ്ഞ് പിന്നീട് ആ കഥകൾ പറയും. അങ്ങനെ ദിവസവും ഇതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞു, ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വിദേശങ്ങളിലേക്ക് ചില ട്രിപ്പുകൾ വരും. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടന് ഞാനുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു ധൈര്യമാണ് എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവനുണ്ടോ അല്ലെ, അവനെ വിളിക്ക്, നീ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ഫുൾ ഉത്തരവാദിത്വം ഞാൻ എടുക്കും, സ്ക്രിപ്റ്റ് റെഡിയാക്കും. അതായത് ഒന്നും അറിയണ്ട, അവരെ നമ്മൾ കൊണ്ടുപോയി പൊന്നു പോലെ തിരിച്ച് കൊണ്ട് പരിക്കില്ലാതെ എത്തിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെ അമേരിക്കൻ ഷോയ്ക്ക് പോയി. ഷായിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിലുള്ള ഷായിച്ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ആ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനുണ്ട്, ഏലൂർ ജോർജ് ഏട്ടനുണ്ട്, കൊല്ലം സിറാജിക്ക, അങ്ങനെ തുടങ്ങിയ ഞങ്ങളുടെ ഒരു താരനിരയുണ്ട്. വലിയ ടീമൊന്നുമല്ല, ഇന്നസെൻ്റ് ഏട്ടൻ മെയിനായിട്ട്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനെ വെച്ച് സ്കിറ്റ് കളിക്കണം. ആദ്യം തന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഒരു മണിക്കൂർ അടുത്ത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു സ്പീച്ചുണ്ട്. അതിൽ തന്നെ ഓഡിയൻസ് ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ മിമിക്രി അല്ലാതെ ഡാൻസ് പാട്ടൊക്കെ വരും. ഇതിനിടയ്ക്ക് ഇന്നസെൻ്റ് ഏട്ടനെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സ്കിറ്റ് വേണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾ ചെയ്ത് ഹിറ്റായി നിൽക്കുന്നൊരു ഐറ്റമുണ്ട്. അതായത് നയനാർ സാറും കരുണാരൻ സാറും കൂടെ ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തുന്ന ഒരു ഐറ്റമാണത്. അപ്പം ഞാനന്ന് കരുണാരൻ സാറിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാ മാനസങ്ങളും. അപ്പം അങ്ങനെ ഞാൻ കരുണാരൻ സാറാവാം, കൊല്ലം സിറാജിക്ക നയനാർ സാറാവാം, ആ കോട്ടൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ആ സിറായിക്കയുടെ ഒരു എത്രയോ കൊല്ലമായി ആ മുഖത്ത് വളർന്നു നിന്ന താടിയൊക്കെ വടിപ്പിച്ച് നയനാർ സാറിൻ്റെ പോലൊക്കെ രൂപരേഖയൊക്കെ ഉണ്ടാക്കിയിരുത്തിയിരിക്കുകയാണ്. ഇന്നസെൻ്റ് ഏട്ടനാണ് പൈലറ്റ്. അപ്പോൾ അതൊരു രസമുള്ള സ്കിറ്റാണ്. ആ സ്കിറ്റ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇവർ താഴോട്ട് നോക്കുമ്പോൾ താഴെയൊക്കെ ഭയങ്കര വെള്ളമൊക്കെ കയറി ആൾക്കാരൊക്കെ ദുരിതത്തിലായ പോലെ കാണുന്നൊരു കാഴ്ച ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴത്തേക്കിന് കരുണാൻ സാർ താഴോട്ട് നോക്കി പറയും, ജനങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് തോന്നുന്നു, ഞാനൊരു 10,000 രൂപ താഴേക്ക് എടുത്തിരുന്നു, അത് കിട്ടുന്നവർ രക്ഷപ്പെടട്ടെ. അപ്പോൾ നയനാർ സാറ്, അങ്ങനെയാണെങ്കിൽ ഞാൻ 20,000 രൂപ താഴേക്ക് എടുത്തു, അത് കിട്ടുന്നവർ രക്ഷപ്പെടട്ടെ. അങ്ങനെ ഇവരുടെ മത്സരമാണ്. ഞാൻ 1,000 ഇടുന്നു, ഇവർ 10,000 ഇടുന്നു, അങ്ങനെ ഇടുന്നു ഇടുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് ഇടുന്ന സമയത്ത് ഇന്നസെൻ്റ് ഏട്ടൻ, അതെ ഒന്ന് നിർത്തിക്കേ, നിങ്ങൾ രണ്ടുപേരും ഈ പൈസ എടുത്ത് താഴേക്ക് ഇടുന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത് താഴേക്കിട്ടാണ് ഈ കേരളം മൊത്തം രക്ഷപ്പെടും എന്ന് പറയുന്നതാണ് ആ സ്കിറ്റ്. അന്ന് അതൊക്കെ ഓക്കെ കേട്ടോ. ഇന്നൊക്കെ അവതരിപ്പിച്ചാൽ മിക്കവാറും എന്നെ ഏതെങ്കിലും ഫ്ലൈറ്റ് ചെയ്യാൻ തള്ളി താഴെട്ടില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അപ്പം ഇന്നസെൻ്റ് ഏട്ടനെ മേക്കപ്പ് ചെയ്യുന്നത് ഞാനാണ്, കോസ്റ്റ്യൂം ഇടിയിപ്പിക്കുന്നത് ഞാനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും, അപ്പോൾ ഒരു ഹെലികോപ്റ്റർ യാത്രയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ലീഡർ ശ്രീ കെ കരുണാരൻ സാറും നയനാർ സാറും
യാത്ര ചെയ്യുന്നൊരു ഹെലികോപ്റ്റർ യാത്ര എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് ചേട്ടാ നമുക്ക് റെഡിയാകും പോകാം 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 ഭയം വരാൻ പറയും ചേട്ടൻ ഡാ ഞാനിപ്പോൾ എന്താ പറയണ്ടേ ചേട്ടാ എന്താ പറയണ്ടെന്നോ അല്ല ഞാനത് ചോദിക്കുമ്പോൾ നീ എന്താ ചോദിക്കണേ അപ്പോൾ കയറാൻ ഇത്ര സെക്കൻഡ് ടൈമേ ഉള്ളൂ ആ സമയത്തിനുള്ളിൽ ആ ഐറ്റം ഒറ്റയ്ക്ക് ഇന്ന് ഞാൻ ചേട്ടൻ്റെ മുമ്പിൽ നിന്ന് അപ്പം തന്നെ അവതരിപ്പിക്കും ചേട്ടാ അതിപ്പോൾ ഇങ്ങനെ പോകുന്നു അപ്പോഴത്തേക്ക് ഇതെടുത്തിടുന്നു അത് കഴിഞ്ഞ് അതിടുന്നു ചേട്ടൻ ഇങ്ങനെ കൗണ്ടർ പറയുന്നു ഞാനത് പറയണു അപ്പോൾ സിറായൊക്കെ ഇത് പറഞ്ഞു അങ്ങനെ 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 പറഞ്ഞ് 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 ആ ഓക്കെ 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 പറഞ്ഞു ടൈം സ്റ്റേജിൽ കയറും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഒരു രക്ഷയില്ല ഒരു ഗംഭീര ഒരു എന്താ പറയുക ഒരു പെർഫോമൻസിൽ ചേട്ടനത് വീഴ്ത്തിയിരിക്കും ഇത് 15 സ്റ്റേജിലും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ കയറുന്നതിന് മുമ്പ് ചേട്ടൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും അപ്പം ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും ചേട്ടാ ഏതാ ഐറ്റം കളിക്കണമെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉണ്ടടാ ഉണ്ട് ഉണ്ട് നീ എന്നെ അങ്ങനെ നീ കൊച്ചാക്കണ്ട അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ ചേട്ടനൊന്ന് പറഞ്ഞ് അല്ല അത് നീ ഇങ്ങനെ വന്നിട്ട് ആ അത് തന്നെ ചേട്ടാ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞില്ലാന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞ് അങ്ങനെ അതൊരു ഇഷായ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു താമസവും കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ കഥകളും തമാശകളും ആലീസ് ചേച്ചിയൊക്കെ ഉണ്ട് അങ്ങനെ കുറേ ദിവസങ്ങൾ അവിടെ അങ്ങനെ കഴിഞ്ഞുപോയി ആ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിനീത് ശ്രീനിവാസനും ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഓക്ക്ലാൻഡ് എന്ന് പറയുന്ന ആ ഏരിയയിൽപ്പെട്ട കുറേ സ്ഥലങ്ങളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ഓക്ക്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര സൾഫറിൻ്റെ ആധിക്യം കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ മണ്ണിലൊക്കെ അപ്പോൾ എപ്പോഴും ഒരു വെടിമരുന്നിൻ്റെ സ്മെല്ലാണ് അവിടെ മൊത്തം അന്തരീക്ഷത്തിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നും ഈ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പാടം പോലെയുള്ള ഈ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ 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 കൊമളിച്ച് വരുന്ന പോലെ കാണാം അതിൽ നിന്ന് പുകയൊക്കെ വരും അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പാർക്ക് പോലെയുണ്ട് അപ്പോൾ ആ കാലാവസ്ഥ ജീവിക്കുന്ന കുറേ മൃഗങ്ങളെയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു വലിയ പാറയുടെ അകത്തുനിന്ന് ഇങ്ങനെ ഈ വെള്ളം ചീരുന്ന പോലെ ഈ തണുപ്പുള്ള എന്താ പറയാൻ എനിക്കറിയില്ല ഈ ഫോസ്ഫറസ് പോലുള്ള സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം കണ്ട് കണ്ട് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹെലികോപ്റ്റർ റൈഡുണ്ട് അപ്പോൾ ഈ ഹെലികോപ്റ്റർ റൈഡിൽ കയറിയാളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മേളിൽ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ കാണാം താഴെ ഈ എന്ത് യുദ്ധം കഴിഞ്ഞ പോലെയാണ് മൊത്തം സ്ഥലം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പുക വെള്ളം ഇങ്ങനെ കുമ്പളച്ച് വരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഹെലികോപ്റ്ററിൽ നമ്മൾ കയറിയിട്ടില്ല ജീവിതത്തിൽ വിമാനങ്ങളിൽ കുറേ കയറിയിട്ടുണ്ടെങ്കിലും ഹെലികോപ്റ്ററിൽ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ തുമ്പിയൊക്കെ പോലിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ചുമലയും പച്ചയും കളറൊക്കെയുള്ള ഫുൾ ഗ്ലാസ്സൊക്കെ മൂടി ഭയങ്കര രസമുള്ള ഹെലികോപ്റ്ററാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊക്കെ ഹെലികോപ്റ്റർ കണ്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെ റബ്ബറിന് തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററാണ് അതുപോലത്തെ ഉള്ള ഹെലികോപ്റ്ററല്ല വളരെ മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഹെലികോപ്റ്റർ ഒരു 3-4 പേർക്കൊക്കെ ഞാൻ തിരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് അപ്പോൾ സ്പോൺസറുടെ വകയായിട്ട് അങ്ങനെ 2 ട്രിപ്പായിട്ട് അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സുരാജ് ഉണ്ട് കൂടെ അപ്പോൾ സുരാജ് അന്ന് ഭയങ്കരമായിട്ട് കത്തി ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയമാണ് സുരാജിൻ്റെ ഒരു വരവൊക്കെ വന്ന് ജനങ്ങളെ ഭയങ്കര കയ്യിലെടുത്തിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഇന്നസെൻ്റ് ചേട്ടൻ ഡാ നിനക്ക് ഈ ട്രിപ്പിൽ പോകണോ ഞാൻ പറഞ്ഞു എന്തേ അല്ല ഒന്നുമില്ല അത് പോട്ടെ ആ വണ്ടി പോട്ടെ നിങ്ങൾ നീ പിന്നെ അടുത്തടുത്ത് പോയാൽ പോലെ ഞാൻ പറയാം എന്താട്ടാ കാര്യം അല്ല ഒന്നുമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അവനിപ്പോൾ നല്ല മാർക്കറ്റുള്ള സമയമാണ് അവനെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കാർ ഓളൊക്കെ തട്ടിയെടുക്കാമല്ലോ എന്ന് ചേട്ടാ ചേട്ടൻ എന്തായി പറയണത് തമാശയാണെന്ന് കുറച്ച് ക്രൂരമായിപ്പോ ചേട്ടാ ചുമ്മാ അല്ലടാ ഇതൊക്കെ അല്ലടാ ഒരു രസമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ചില തമാശകളൊക്കെ നമ്മളെ അപ്പാപ്പ കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഈ എന്താ പറയുക ചില തമാശകൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കിന് അയ്യോ ഇത് കുഴപ്പമാണല്ലോ എന്ന് നമുക്ക് തോന്നും നമ്മൾ പറയുമ്പോഴും അത് തോന്നും പക്ഷേ അത് ഇന്നസെൻ്റ് ആയിട്ടും പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ആ പറയുന്ന ഒരു രീതി ആ ടോണ് ആ ശൈലി ഒക്കെ വെച്ചിട്ട് നമുക്കൂടെ അത് രസകരമാവും പിന്നീടും ഇന്നസെൻ്റ് ചേട്ടനായിട്ട് എന്താ പറയുക നാട്ടിലൊരു പ്രോഗ്രാം വന്നാൽ ഇരിങ്ങാലക്കുടയിലൊരു പ്രോഗ്രാം വന്നാൽ ചേട്ടനറിയും ചേട്ടൻ വിളിക്കും അല്ലെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കും ചേട്ടനവിടെ ഇല്ലെങ്കിൽ ചേച്ചിയും മോനും വരും വീട്ടിൽ കൊണ്ടുപോകും നമുക്കൊരു കുറവും വരാതെ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും അങ്ങനെ ഇന്നസെൻ്റ് ചേട്ടനും ഞാനും കൂടി പിന്നെ ഒരു ഓഡിയോ കാസറ്റ് ജോണി സാഗരിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിയോ കാസറ്റ് പരമൻ പത്തനാപുരത്തിൻ്റെ ഒരു കഥാപ്രസംഗത്തിൽ കഴിഞ്ഞതിന് ശേഷം അതായത് ഗൾഫിൽ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ആ കഥാപ്രസംഗത്തിന് ശേഷം ചേട്ടൻ്റെ വേറൊരു കഥാപ്രസംഗ സ്റ്റൈലും അങ്ങനത്തെ ഒരു പാട്ടുമൊക്കെ വെച്ചിട്ട്
ഒരു ഓഡിയോ കാസറ്റ് ചെയ്തു. അതും അന്ന് ആ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പല ട്രാവലിങ്ങിലും എല്ലാത്തിലും എന്നെ കൂടെ കൂട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടന് സുഖമില്ല എന്നറിയണത്. അത് ഭയങ്കര വിഷമമായി. നമ്മളേറ്റവും അധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒരുമിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് വയ്യാണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥ, അതും ഇങ്ങനത്തെ ഒരു അസുഖം. പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തി അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടു എന്നുള്ളതാണ്. ഇടയ്ക്ക് വിളിക്കും ചേട്ടൻ, മിക്കപ്പോഴും, അതായത് ആഴ്ചയിൽ ഒരു ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ വിളിക്കും, ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ സംസാരിക്കും. എന്ത് പുതിയ തമാശ കിട്ടിയാലും അതിൽ വിളിക്കുന്ന കുറച്ച് പേരിൽ ഒരാൾ ഞാനാണ്. അദ്ദേഹം ഹോസ്പിറ്റലിലെ ഈ അവസാന സമയത്തൊക്കെ ചെക്കിങ് കഴിഞ്ഞ് അദ്ദേഹത്തിന് അസുഖം ഏതാണ്ട് പൂർണ്ണമായി മാറി എന്നുള്ളൊരവസ്ഥ വന്ന സമയത്തും ആദ്യം കോൾ ചെയ്തല്ല ഒരാൾ ഞാനായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ മോഹൻലാലിനെ വിളിച്ചിരുന്നു, പിന്നെ നിന്നെയാണ് വിളിക്കണേ, അസുഖമൊക്കെ ഇപ്പോൾ ഭേദമായി, അതറിയിക്കാൻ വിളിച്ചാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സംസാരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞിടയിൽ ഞങ്ങൾ അമൃത ടിവിയുടെ പരിപാടി അതുപോലുള്ള പല പരിപാടിക്കും ഞങ്ങൾ ഒത്തുകൂടി. അങ്ങനെ രസകരമായ സംഭവങ്ങൾ, എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ് ഇന്നസെൻ്റ് ഏട്ടനുമായിട്ടുള്ളത്. ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ട ആളാണ് ഇന്നസെൻ്റ് ഏട്ടൻ. ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്, വിഷമിക്കുന്നവർ. അവർക്കെല്ലാം ഒരു ധൈര്യവും പ്രചോദനവുമായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ്റെ ആ ഒരു സമീപനം, ആ രോഗത്തോടുള്ള ഒരു സമീപനം, ചിരിച്ചുകൊണ്ട് നേരിടുക എന്ന് പറയുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരവുണ്ടാകും. എന്തുകൊണ്ടാണ് ഞാൻ മുതിർന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ കമ്പനിക്ക് പോകുന്നുള്ളത്? കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവർ ജീവിച്ചു വന്ന ആ വഴി, അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനെ തരണം ചെയ്തു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ അസുഖം പോലും ഇന്നസെൻ്റിൻ്റെ മുമ്പിൽ ഒന്നും ആയിരിക്കില്ല. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മിമിക്രിയിൽ ഒരുപാട് താരങ്ങളെ ഞാൻ അനുകരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഓരോ താരങ്ങളെയാണ്. ചിലർക്ക് ഞാൻ അനീഫ് കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ജനാർദ്ദൻ ചേട്ടനെ ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടമാണ്, പ്രസാദ് സാറിനെ കാണിക്കുന്നതാണ് മറ്റു ചിലർക്ക് ഇഷ്ടം, എന്നാൽ ജഗദീഷ് ചേട്ടനെ കാണിക്കുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമാണ്, എന്നാൽ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഈ ജനാർദ്ദൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കെന്തോ അനുകരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ശബ്ദമാണ് ജനാർദ്ദൻ ചേട്ടൻ. അദ്ദേഹമായിട്ടും ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹം എത്രയോ സീനിയർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ആരും അടുക്കാറില്ല, നമുക്ക് കണ്ടാത്തന്നെ ഒരു ഗൗരവക്കാരൻ ഇരിക്കുന്നു എന്ന് തോന്നും. പക്ഷേ ഞാനുമായിട്ട് നല്ല സിങ്കായിരുന്നു. അദ്ദേഹത്തെ ഞാൻ അനുകരിക്കാറുണ്ട്, അത് അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിട്ടുള്ള ഒരാളുമാണ്. ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്, രസകരമായിട്ടുള്ള സംഭവങ്ങളാണത്. കിലുക്കം 97 എന്ന് പറയുന്ന ഷോ, മഞ്ജുവാരുടെ ആയത്തെ ട്രിപ്പ്, ലോഹി സാറും ആണ് അതിൻ്റെ ഡയറക്ഷൻ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രേംകുമാർ ഏട്ടനടക്കമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ലോഹി സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അടുത്ത അദ്ദേഹമായിട്ട് ആ പരിചയം ഉണ്ടെങ്കിലും അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഷോയിൽ അദ്ദേഹം ഒരു സ്കിറ്റെന്നല്ല, ഒരു ഡ്രാമ, ഒരു ലഘു നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. രാജാവായിട്ട് ജനാർദ്ദനൻ ചേട്ടൻ, ശില്പിയായിട്ട് പ്രേംകുമാർ ഏട്ടന്, രാജകുമാരിയായിട്ട് മഞ്ജുവാര്. അപ്പോൾ ഒരു ശില്പിയെ പ്രണയിക്കുന്ന രാജകുമാരിയുടെ ഒരു സ്റ്റോറിയാണത്. ഭയങ്കര ഇമോഷണലൊക്കെ ഉള്ളൊരു സ്റ്റോറിയാണ്. ഇന്ദ്രൻസ് ഏട്ടനുണ്ട് അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ. അപ്പോൾ അതിലെനിക്കൊരു വേഷം തന്നു, സേനാനായകൻ്റെ വേഷം. അത്യാവശ്യം വേഷം കെട്ടിയാൽ ഒരു സേനാനായകനാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും അത് ഭയങ്കര സന്തോഷമായി. സിനിമയിൽ പറ്റിയില്ലെങ്കിൽ പോലും ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു വേഷം ചെയ്യാൻ പറ്റുന്നു, അതും ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളോടൊപ്പം. അപ്പോൾ ഒരു നമ്മൾ മിക്കപ്പോഴും ഈ സ്കിറ്റുകൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ സാധാരണഗതിയിൽ ഗൾഫിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് മൈക്കാണ് പണ്ട് വെക്കുന്നത്. അപ്പം ഓരോ സ്റ്റാൻഡ് മൈക്ക് വെച്ചാൽ ആ മൈക്കിനെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ഡയലോഗ് പറയാൻ. പിന്നീടാണ് ഈ കോളർ മൈക്കും അല്ലെ അതുപോലെയൊക്കെ നമുക്ക് സ്റ്റേജിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇവിടുന്ന് ഇങ്ങനെ ഒട്ടിക്കുന്നൊരു മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ ഹൗളിയും ക്ലാഷാവും, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ സ്കിറ്റിൻ്റെ ഒരു പഞ്ച് കുറയണ്ടെന്ന് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. കറക്റ്റ് മ്യൂസിക്കും ഒക്കെ ഇട്ട് നടക്കാനുള്ള ലെങ്ത് അതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള ചില സ്കിറ്റുകളിൽ നിന്ന് പറയുന്ന പോലെ റെക്കോർഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്റ്റുഡിയോ റെക്കോർഡിങ് നടക്കുന്നു. മഞ്ജു വന്നു, മഞ്ജുവാരുടെ ഓഡിയോ ഒക്കെ എടുത്തു പോയി. പ്രേമേട്ടനും അവരൊക്കെ എടുത്തു എൻ്റെ ഓഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ലോഹി സാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തരുമ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് എൻ്റെ ഡയലോഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ജിനാർദ്ദൻ ചേട്ടൻ്റെ രാജാവിൻ്റെ ഡയലോഗ് ഉണ്ട്, പിന്നെ പ്രേം കുമാറേട്ടൻ്റെ ഡയലോഗ് ഉണ്ട്, മഞ്ജുവാരി ഡയലോഗ് ഉണ്ട്, ഇന്ദ്രൻ സാറിൻ്റെ ഡയലോഗ് ഉണ്ട്. അങ്ങനെ പലരുടെയും ഡയലോഗുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ ജിനാർദ്ദൻ ചേട്ടൻ്റെ ഡയലോഗ് കൂടെ ഞാൻ ഡബ് ചെയ്തു. ഒരു രസം. അപ്പോൾ ലോഹി സാർ പറഞ്ഞു, കൊള്ളാമല്ലോ എന്നാൽ കുറച്ച് ഡയലോഗ് പറഞ്ഞു വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ഡയലോഗ് പറഞ്ഞു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിനാർദ്ദൻ ചേട്ടൻ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എൻ്റെ ഓഡിയോയും ജിനാർദ്ദൻ ചേട്ടനെ ഞാൻ അനുകരിച്ച ഓഡിയോയും കൂടി ഇട്ട് കേൾപ്പിച്ചു. അപ്പോൾ ചേട്ടൻ, ഏ ഇതെപ്പോൾ ചെയ്തു, അതിന് ഞാൻ ഡബ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ചേട്ടൻ ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും ചേട്ടൻ വന്ന് ഡബ് ചെയ്തിട്ട് പോയതാ. അല്ല അല്ല അല്ല, ഇത് ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാ ലോഹി ശരിയാകുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേട്ടന് എന്തായാലും ഒറിജിനൽ ശബ്ദമല്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ, കുറേ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ ചെയ്തതാ. ആ അത് പറ, അതല്ലേ ഞാൻ ആലോചിച്ചത് എന്നൊക്കെ പറഞ്ഞ്, ഇത് മതിയല്ലോ എന്നാൽ പിന്നെ ഇവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അത് പ്രോത്സാഹിപ്പിച്ചു. അത് കഴിഞ്ഞ് ചേട്ടൻ തന്നെ ചെയ്തു, ഞങ്ങൾ ആ സ്കിറ്റ് അവിടെ അവതരിപ്പിച്ചു. അത് ഗംഭീര ഒരു സ്കിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വൈഫ് ചേച്ചിക്ക് ഞാൻ മിമിക്രി കളിക്കുന്നത് ഇപ്പം നസീർ സാറിനെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ എപ്പോൾ കണ്ടാലും ചേച്ചി നസീർ സാർ അതുപോലുള്ള താരങ്ങളെ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയമാണ്. റോങ് നമ്പർ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റോങ് നമ്പർ സെഗ്മെൻറ്റിൽ നമ്മൾ അറിയാവുന്ന താരങ്ങളെ വേറെ താരങ്ങളുടെ ശബ്ദത്തെ വിളിച്ച് പറ്റിക്കുക എന്നുള്ളതാണത്. ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ്. അതായത് നമ്മൾ ചില ആർട്ടിസ്റ്റുകളെ ഒറിജിനലായിട്ട് അവർ വിളിക്കുന്നതൊക്കെ വേറെ വേറെ പേരുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പോലെ ആയിരിക്കില്ല, ചില ഓമന പേരുകളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ജിനാർദ്ദൻ ചേട്ടനെ നേരത്തെ മുൻകൂട്ടി ഞാൻ അറിയിച്ചു, ചേട്ടാ ഞാനൊരു കോൾ ചെയ്യാൻ പോവാണ് ചേച്ചിക്ക്, ചേട്ടൻ്റെ സൗണ്ടിലാണ്, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് അതായത് ചേച്ചിയുടെ ഓഡിയോ മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഞങ്ങളത് ഇതൊരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ചേട്ടൻ അഭിനന്താടാ വിളിച്ചോ എന്ന് പറഞ്ഞു. ആ വക്കങ്കര കൊടുക്കൊരു പണി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ സ്റ്റൈലിൽ പറഞ്ഞു. ഞാനിവിടുന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചു, ജനാർദ്ദൻ ഞാൻ സൗണ്ടിലാണ് വിളിക്കുന്നത്. ഹലോ. ആ അപ്പോൾ എന്തായിട്ടാ? അല്ല ഒന്നുമില്ല, ഞാൻ വിളിച്ചത് ചിലപ്പോൾ ഇൻകം ടാക്സുകാർ വരാൻ ചാൻസ് ഉണ്ട്, അത് നീ ഒന്ന് സൂക്ഷിച്ചോണം. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് നിന്നോട് കണക്കും കാര്യങ്ങളുമൊക്കെ ചോദിച്ചാൽ പറയാൻ നിൽക്കണ്ട. ഇല്ലേട്ടാ ഞാൻ പറയില്ല. ആ പറയരുത്, ആരാ എവിടുന്നാ വിളിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് 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 വന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ആ ഇതാ കുഴപ്പം, എൻ്റെ ചേച്ചി വേറെ ആരെങ്കിലും ശബ്ദന്മാർ ചേട്ടൻ സൗണ്ടി വിളിച്ചാലും ചേച്ചി അപ്പോൾ തന്നെ ഉള്ള കാര്യങ്ങളും മുഴുവൻ തുറന്ന് പറയുമെന്ന് വെച്ചു. അയ്യോ ആരാ ഇതാ ആരാ ഇതാ? ഞാൻ പറയാം, ചേച്ചി ആ ചേട്ടനല്ലേ? ഞാൻ പറഞ്ഞു, ചേട്ടനല്ലേ ചേച്ചി, കോട്ടയം നസീറാ. ഓ അയ്യോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ ആ ഒരു സെക്ഷൻ അവസാനിപ്പിച്ചു, അത് ടെലികാസ്റ്റ് ചെയ്തു, ആൾക്കാർ കാണുകയൊക്കെ ചെയ്തു. ഇതേപോലെ തന്നെ എന്താണ്, ഒരു ദിവസം ഞാൻ ജനാർദ്ദൻ്റെ വീട്ടിൽ പോയ സമയത്ത് അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വേണുചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, കണ്ണൂരുള്ളൊരു വേണുചേട്ടനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ വേണു എന്നോട് നാളെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നാളെ വരും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്, നീ എൻ്റെ ഫോണിൽ എൻ്റെ സൗണ്ടിൽ നീ വേണുവിനെ വിളിച്ച് പറ, നാളെ വരണ്ട, ഞാൻ കാണുകയില്ല, മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ വേണുചേട്ടനെ എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ നേരെ ജനാർദ്ദേട്ടൻ്റെ അടുത്തിരിക്കുകയല്ലേ, ധൈര്യം നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഏക്കുവോ ഏക്കു ഏക്കു നീ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ വിളിച്ചിട്ട്, ആ വേണു. എന്താ ചേട്ടാ? ആ ഒന്നുമില്ല,
അതേ നാളെ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞിട്ടില്ലേ? നാളെ നീ വരണ്ട. അല്ലേടാ, അപ്പം നാളെ ആ കാര്യത്തിന് പോകേണ്ട. അതല്ല, എനിക്ക് പെട്ടെന്നൊരു ഷൂട്ടിങ്ങുമായി സംബന്ധമായിട്ട് കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. അല്ലേടാ, അപ്പം നാളെ വരണം. ചേട്ടനല്ലേ കുറച്ചുകൊണ്ട് വിളിച്ചോണ്ടേ? അതുകൊണ്ടല്ലേ പറഞ്ഞത് വരണ്ടാന്ന് പറഞ്ഞത്, ഇതുകൊണ്ടാ വരണ്ടാന്ന് പറഞ്ഞത്. എനിക്ക് കുറച്ച് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ആ ചേട്ടൻ എന്താ എന്നാൽ ഇങ്ങനെ പറയുന്നത്? അല്ല അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ ഫോൺ എൻ്റെ നിന്ന് മേടിച്ചിട്ട്, എടാ വീണു, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് ആരാണെന്ന് അറിയാവോ? എന്ന് പറയാം, ആരാ? കോട്ടയം നസീറാണാ, കോട്ടയം നസീർ. നീ എന്താ പറഞ്ഞത്? നിന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് ചേട്ടൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ആളാണ്. ചേട്ടൻ എന്നിട്ട് അങ്ങനെ വലിയ വായിച്ചിരിക്കുകയാണ്. അത് എന്താ പറയുക, എൻ്റെ ഒരു മിമിക്രി ജീവിതത്തിൽ അല്ലെങ്കിൽ എന്നെപ്പോലെ മിമിക്രി ചെയ്യുന്ന ഒരാൾക്ക് അപൂർവം കിട്ടുന്ന ഭാഗ്യങ്ങളൊന്നാണത്. കാര്യം ഒറിജിനൽ ആളുകൾ ആണെന്നും പറഞ്ഞ് അദ്ദേഹം അടുത്തിരിക്കുമ്പോൾ തന്നെ ആ ശബ്ദത്തെ വിളിച്ച് വേറൊരാളെ പറ്റിക്കുക, എന്നിട്ട് അദ്ദേഹം അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ മാമുക്കയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ച് കഥകളുമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മാമുക്ക ഇങ്ങനെ നെഞ്ച് തടകുന്നുണ്ട്, ഒന്ന് വേർക്കുമൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് മൊത്തം. അപ്പം എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുമില്ല, ഗ്യാസിൻ്റെ ആയിരിക്കും, ചെറിയൊരു ഇതുണ്ട്. അപ്പം ഞാൻ വേർക്കുന്നെന്താ, അത് പ്രഷറിൻ്റെ വല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് എവിടെയോ എന്തോ ഒരു ഒരു വശപ്പശക് തോന്നി തുടങ്ങി.